ഹലോ ഫ്രണ്ട്സ്, ഷാഡോ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സൈസ് ഡ്രൈവർ 405/2021 അതിൻ്റെ കൊല്ലം ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് അത് കഴിഞ്ഞ നിയമനം എത്രയെന്ന് നോക്കാം. കൊല്ലം ജില്ലയിൽ അവസാനമായിട്ട് ശുപാർശ നടത്തിയത് 12/9/2022. 14 അഡ്ഡേഴ്സാണ് ടോട്ടലായിട്ട് പോയിരിക്കുന്നത്. OC 13, EV 11, SC 17, ST 6 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് ചിലപ്പോൾ റൊട്ടേഷൻ ആയിട്ടുണ്ടാവില്ല. എം അല്ലെങ്കിൽ മുസ്ലിം 14, ഇതാണ് എൻ്റെ കഴിഞ്ഞ നിയമന നില അല്ലെങ്കിൽ റൊട്ടേഷൻ നില എന്നറിയപ്പെടുന്നത്. അപ്പോൾ 14 പേർ അഡ്വൈസ് ചെയ്തതിന് എത്ര ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ആ ഒരു കാര്യവും, ആനുപാതികമായി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എത്ര ആൾക്കാരെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഓക്കെ, നിലവിൽ അതിൻ്റെ സൈറ്റിൽ ഒഴിവുകളെക്കുറിച്ചൊന്നും അറിയുന്നില്ല. സൈറ്റിൽ ഒഴിവുകൾ എത്രയാണെന്നുള്ളത് കാണുന്നില്ല. ചിലപ്പോൾ ഒഴിവ് റിപ്പോർട്ട് ആയിരിക്കാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. പാലക്കാട് ജില്ലയൊക്കെ നോക്കുന്ന കഴിഞ്ഞ വീഡിയോ നോക്കുമ്പോൾ 3 ഒഴിവ് റിപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ടും മറ്റുള്ള ഒക്കെ ആയിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. എത്ര ആൾക്കാർ ഉൾപ്പെടുത്തി, കട്ട് ഓഫ് എത്ര എന്നുള്ള ആ ഒരു കാര്യത്തിലെല്ലാം നോക്കാം. ആദ്യമായിട്ട് കാറ്റഗറി നമ്പർ 405/2021, ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് നമ്പർ 23/2023 DOQ, കൊല്ലം 3/4/2023 ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഡേറ്റ്, അപ്രൂവൽ ഡേറ്റ് ആണ്. എക്സൈസ് ഡ്രൈവർ പാർട്ട് 1 ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് TN റോഡ് ടെസ്റ്റിന് ശേഷം ഇതിൻ്റെ വെരിഫിക്കേഷൻ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ശമ്പള നിരക്ക് എന്ന് പറയുന്നത് 19,000 മുതൽ 43,600 വരെയാണ് പ്രൊബേഷൻ പീരീഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, PR എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ OMR ടെസ്റ്റ് നടന്നിരിക്കുന്നത് 5/9/2022, അതായത് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി ഡ്രൈവർ എക്സാം, അതേപോലെ തന്നെ കുറച്ച് മിൽക്ക് ഫെഡറേഷൻ ലിമിറ്റഡിൻ്റെ ഡ്രൈവർ, ഫിഷറീസ് ഡ്രൈവറൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഫിഷറീസ് ഫെഡറേഷൻ എന്ന് പറഞ്ഞിട്ട് കമ്പനി ബോർഡിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു ടെസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നത് 5/9/2022. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റാങ്ക് ചോദ്യപേപ്പറായിരുന്നു. അപ്പോൾ റാങ്ക് മേക്കിനായിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. ഓക്കെ, ഇതിൽ ആകെ മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററിൽ എത്ര ആൾക്കാരെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ, സപ്ലിമെൻ്ററിൽ മുസ്ലിം അതേപോലെ SC ST ക്കാരെയൊക്കെ 5-5 പേർ വെച്ചും, മുസ്ലിം കുറച്ച് ആൾക്കാരെ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. SC ST ക്കാരും LC OBC ഒക്കെ 5-5 പേര്, വിശ്വകർമ്മയൊക്കെ 5-5 പേർ വെച്ചിട്ടുണ്ട്. ധീവര ഹിന്ദു നടറൊക്കെ 5-5 ആൾക്കാരെ വെച്ചിട്ടുണ്ട്. പിന്നെ എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ അല്ലെങ്കിൽ EWS 5 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആകെ അങ്ങനെ ഉൾപ്പെടുത്തിയപ്പോൾ 35 പേര് മെയിൻ ലിസ്റ്റിലും 65 പേരെ സപ്ലിമെൻ്ററി ലിസ്റ്റിലും, അങ്ങനെ ടോട്ടൽ 100 പേരെ ഉൾപ്പെടുത്തിയപ്പോൾ കട്ട് ഓഫ് 60.33. കുഴപ്പമില്ലാത്തൊരു കട്ട് ഓഫ് തന്നെയാണ് അല്ലേ. ഞാൻ വിചാരിച്ചു ഇതൊക്കെ എക്സൈസ് ഒക്കെ എന്തായാലും 65 എബോ പോകുമെന്ന് വിചാരിച്ചു. എന്തായാലും ഈ ഒരു 35 ആൾക്കാരെ ഉൾക്കൊള്ളിച്ചപ്പോഴാണ് ഈ ഒരു 60.33 ഈ ഒരു കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഓക്കെ, 35 ആൾക്കാരെ ഉൾക്കൊള്ളിച്ചിട്ട് 14 അഡ്വൈസ് ചെയ്തപ്പോഴാണ് 35 ആൾക്കാരെ ഉൾക്കൊള്ളിച്ചത് മെയിൻ ലിസ്റ്റിൽ. ആനുപാതികമായ സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ഇതുപോലെ തന്നെ മറ്റുള്ള ജില്ലകളും 10 പേരെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരു 30 പേരൊക്കെ പ്രതീക്ഷിക്കാം എന്ന് തന്നെ, അതായത് കഴിഞ്ഞ പ്രാവശ്യം 10 അഡ്വൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 30 പേരൊക്കെ മെയിൻ ലിസ്റ്റിൽ പ്രതീക്ഷിക്കാം എന്ന് തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും 60+ എന്നാണ് നമ്മുടെ ഒരു കാൽക്കുലേഷൻ എന്നാണ് മനസ്സിലാകുന്നത്. ഓക്കെ, വരും ദിവസങ്ങൾ ബാക്കിയുള്ള ജില്ലകളുടെ കൂടെ നോക്കാം. ഇതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇനിയും കുറച്ച് ജില്ലകളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വരാനുണ്ട്. തിരുവനന്തപുരവും പിന്നെ ഇടുക്കിയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനും കഴിഞ്ഞ ദിവസങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനെ സ്പെഷ്യലായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഈ ഒരു വീഡിയോ തന്നെ ഞാൻ ഉള്ളടക്കി പറയുകയാണ്. ഓക്കെ, അപ്പോൾ പാലക്കാട് വന്നു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ, ഇടുക്കി വന്നിട്ടുണ്ട്, അതേപോലെ എറണാകുളം വന്നു, തിരുവനന്തപുരം വന്നിട്ടുണ്ട്, പിന്നെ കൊല്ലം ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിൻ്റെയും അതേപോലെ കോഴിക്കോടിൻ്റെയും എല്ലാം വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ജില്ലകളോടെ ഇനി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജും ഷോർട്ട് ലിസ്റ്റിന് ഉടനെ ആവും. ഇതിൻ്റെ എല്ലാ ഷോർട്ട് ലിസ്റ്റും വന്ന ശേഷം ഇതിൻ്റെ TN റോഡ് ടെസ്റ്റ് ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഉടൻ തന്നെ വൈകാതെ എല്ലാം വരട്ടെ, എല്ലാവരും ഇതിൽ ടെസ്റ്റ് പാസ്സാകട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് തന്നെ ഇതിൻ്റെ TN റോഡ് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ മദീന ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ആഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഡ്രൈവിംഗ് സ്കൂളിൽ മാക്സിമം ഇതമായ തിരക്കിൽ തന്നെ പഠിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, ഈ ഒരു വീഡിയോ നമുക്ക് ഇഷ്ടമായി എന്ന് ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു കൂടുതൽ ഇൻഫർമേഷനുമായി ക്ലാസ്സുമായി വീഡിയോ തിരിച്ചെത്താമത്തെ പേര് സൈനിങ് ഓഫ്. ഫാരസ് ഗുഡ് ബൈ.